തന്നെ അഡ്രസ്സ് ചെയ്യാൻ. പ്രത്യേകിച്ചും തൊഴിലില്ലായ്മയുടെ കാര്യത്തിൽ കഴിഞ്ഞ 45 വർഷക്കാലത്തെ അനുഭവത്തിൽ ഏറ്റവും വലിയ തൊഴിലില്ലായ്മ രേഖപ്പെടുത്തിയത് 6.1% തൊഴിലില്ലായ്മയുടെ വളർച്ചാ നിരക്ക് ഏർപ്പെടുത്തിയ ആ തൊഴിലില്ലായ്മയെ അഡ്രസ്സ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ഒരു നിർദ്ദേശമോ ഡയറക്റ്റീവ്സോ ഈ ബഡ്ജറ്റിലില്ല എന്നുള്ളതാണ് ഏറ്റവും പ്രത്യേകത. മാത്രവുമല്ല ബഡ്ജറ്റ് പ്രസംഗത്തിൽ പറഞ്ഞിട്ടുള്ള കാര്യങ്ങളൊക്കെ അവ്യക്തത നിറഞ്ഞിട്ടുള്ളതാണ്. ഡിസ്ഇൻവെസ്റ്റ്മെൻ്റ് പോലെയുള്ള വളരെ ഇൻഡിസ്ക്രിമിനേറ്റ് ആയിട്ടുള്ള ഡിസ്ഇൻവെസ്റ്റ്മെൻറ്റ് പ്രോസസ്സ് നടപ്പാക്കുമെന്നുള്ള ഘടനാപരമായിട്ടുള്ള സാമ്പത്തിക നയങ്ങൾക്കപ്പുറത്ത് ഒരു ശരിയായ ദിശാബോധം നൽകുന്ന ഒരു സാമ്പത്തിക വീക്ഷണവും സാമ്പത്തിക നടപടിയും ബഡ്ജറ്റിൽ ദർശിക്കാൻ കഴിയുന്നില്ല. അധിക വിഭവ സമാഹരണത്തെ സംബന്ധിച്ച് പ്രധാനമായും ചൂണ്ടിക്കാണിച്ച് വളരെ ഹാംലെസ് ആയിട്ടായിരുന്നു സ്പീച്ചെങ്കിൽ പോലും അതിൻ്റെ ഉള്ളടക്കം പരിശോധിക്കുമ്പോൾ വലിയ ബാധ്യതയാണ്. കാരണം 1 ലിറ്റർ പെട്രോളിന് 1 ലിറ്റർ ഡീസലിന് സ്പെഷ്യൽ അഡീഷണൽ എക്സൈസ് ഡ്യൂട്ടി ഇനത്തിൽ 1 രൂപയും അതുപോലെ തന്നെ ഇൻഫ്രാസ്ട്രക്ചർ സെസ് എന്നുള്ള നിലയിൽ 1 രൂപയും ഉൾപ്പെടെ 1 ലിറ്റർ പെട്രോളിന് നികുതി ഇനത്തിൽ മാത്രം 2 രൂപയാണ് ഇമ്പോസ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ സ്വാഭാവികമായും അതിൻ്റെ ദോഷഫലം അനുഭവിക്കേണ്ടി വരുന്നത് കേരളം പോലെയുള്ള സംസ്ഥാനങ്ങളിൽ 1 ലിറ്റർ പെട്രോളിന് അല്ലെങ്കിൽ 1 ലിറ്റർ ഡീസലിന് 2 രൂപ വരുമ്പോൾ സംസ്ഥാനത്തിൻ്റെ നികുതിയും കൂടി ആകുമ്പോൾ വരുന്ന വർധനവ് വലിയ രൂപത്തിലുള്ള സാമ്പത്തിക ബാധ്യതയാണ്. അപ്പോൾ അധിക വിഭവ സമാഹരണത്തിന് അതുപോലെ തന്നെ കസ്റ്റംസ് ഡ്യൂട്ടിയുടെ കാര്യത്തിൽ എക്സൈസ് നികുതിയുടെ കാര്യത്തിലൊക്കെ ഉണ്ടാക്കിയിട്ടുള്ള വർധനവ് എന്നാൽ അതിനാനുപാതികമായി പുതിയ ഏതെങ്കിലും തരത്തിലുള്ള ആനുകൂല്യങ്ങളോ ബെനഫിറ്റുകളോ ഒന്നും തന്നെ ജനങ്ങൾക്ക് നൽകുന്നില്ല. അതുകൊണ്ടാണ് ഞാൻ നേരത്തെ സൂചിപ്പിച്ചത് വിശദമായിട്ടുള്ള 5 വർഷക്കാലത്തെ നരേന്ദ്രമോദി ഗവൺമെൻറ്റിൻ്റെ നേട്ടങ്ങൾ വിവരിക്കുന്നതിനായിരുന്നു പ്രധാനമായും ബഡ്ജറ്റിൽ സമയം കണ്ടെത്തിയത്. സാമ്പത്തിക ഘടകങ്ങളെ സംബന്ധിച്ചോ പ്രത്യേകിച്ച് മാക്രോ എക്കണോമിക് ടേംസിനെ സംബന്ധിച്ചോ നമ്മുടെ GDP വളർച്ചാ നിരക്കിനെ സംബന്ധിച്ചോ ധനകമ്മിയെ സംബന്ധിച്ചോ റവന്യൂ കമ്മിറ്റിയെ സംബന്ധിച്ചോ അല്ലെങ്കിൽ അത്തരം കാര്യങ്ങൾ അഡ്രസ്സ് ചെയ്യുന്നതിന് സ്വീകരിക്കുന്ന നടപടികളെ സംബന്ധിച്ച് ഇൻഫ്ലേഷൻ നാണയപ്പെരുപ്പം ഉൾപ്പെടെയുള്ള വിഷയങ്ങളെ അതാണല്ലോ മാക്രോ എക്കണോമിക് ടേംസ് എന്ന് വിശേഷിപ്പിക്കുന്നത്. അത്തരത്തിലുള്ള സാമ്പത്തിക ഘടകങ്ങളെ സംബന്ധിച്ചുള്ള ഒരു പരാമർശമോ വിശദമായ വിശകലനമോ ഇല്ലാതെ കേവലമായിട്ടുള്ള നരേന്ദ്രമോദി ഗവൺമെൻറ്റിൻ്റെ 5 വർഷക്കാലത്തെ ഭരണ നേട്ടങ്ങളായി ടോയ്ലറ്റിൻ്റെയും കുക്കിംഗ് ഗ്യാസിൻ്റെയും അതുപോലെയുള്ള കാര്യങ്ങൾ വിശദീകരിക്കുന്നതല്ലാതെ റൂറൽ എക്കണോമി അഡ്രസ്സ് ചെയ്യുന്ന വിഷയങ്ങൾ ഇതൊന്നും തന്നെ ബഡ്ജറ്റ് നിർദ്ദേശങ്ങളായി പ്രഥമദൃഷ്ടിയാ കാണാനില്ല. അതുകൊണ്ട് തന്നെ തികച്ചും നിരാശാജനകമായിട്ടുള്ള ബഡ്ജറ്റായിരുന്നു ഈ ബഡ്ജറ്റ്. വലിയ ഭൂരിപക്ഷത്തോടുകൂടി കേന്ദ്രത്തിൽ അധികാരത്തിൽ വന്ന ഗവൺമെൻറ്റിൻ്റെ ഒരു പൊളിറ്റിക്കൽ മാൻഡേറ്റ് ജനങ്ങൾ വോട്ട് ചെയ്ത് അധികാരത്തിൽ കൊണ്ടുവന്ന ഒരു ഗവൺമെൻറ്റിൽ നിന്ന് പ്രതീക്ഷിക്കുന്ന ബെനഫിറ്റ്സ് ആനുകൂല്യങ്ങൾ ഒന്നും തന്നെ ജനങ്ങൾക്ക് ലഭിച്ചില്ല. മറുഭാഗത്ത് കോർപ്പറേറ്റുകളെ സംബന്ധിച്ചിടത്തോളം വലിയ ആനുകൂല്യം കോർപ്പറേറ്റ് നികുതി 30% നിന്ന് 25% കൊണ്ടുവരുന്നു എന്നുള്ളത് മാത്രമല്ല അതിന് നേരത്തെ 25% നികുതി ലഭ്യമാക്കുന്നതിന് 250 കോടി രൂപയുടെ വാർഷിക ടേണവറായിരുന്നു ആനുവൽ ടേണറായിരുന്നെങ്കിൽ അത് 450 കോടിയായി വർദ്ധിപ്പിച്ച് 400 കോടിയായി വർദ്ധിപ്പിച്ചുകൊണ്ട് എന്ന് പറഞ്ഞാൽ ഏതാണ്ട് 99.3 കോർപ്പറേറ്റുകൾ 0.7 കോർപ്പറേറ്റുകൾ ഒഴികെ 99% ഓഫ് ദ കോർപ്പറേറ്റ് വിൽ കം വിത്തിൻ ദ പെർവ്യൂ സോ ദാറ്റ് ദേ ക്യാൻ അവൈൽ 25% ഓഫ് ദ കോർപ്പറേറ്റ് ടാക്സ്. അപ്പോൾ കോർപ്പറേറ്റുകൾക്ക് നൽകി ഒരു ഭാഗത്ത് കോർപ്പറേറ്റ് കമ്പനികൾക്ക് വലിയ തോതിലുള്ള ആനുകൂല്യങ്ങളും ഇളവുകളും പ്രഖ്യാപിക്കുമ്പോൾ സാധാരണക്കാരനെ പ്രത്യേകിച്ചും കേരളം പോലെയുള്ള സംസ്ഥാനങ്ങൾക്ക് താങ്ങാൻ കഴിയാത്ത നിലയിൽ 1 ലിറ്റർ പെട്രോളിന് അന്താരാഷ്ട്ര വിപണിയിൽ ക്രൂഡ് ഓയിലിൻ്റെ വില കുറഞ്ഞിരിക്കുന്ന ഒരു പശ്ചാത്തലത്തിലാണെന്ന് ഓർക്കണം, 1 ലിറ്റർ പെട്രോളിന് 1 ലിറ്റർ ഡീസലിന് 2 രൂപ വെച്ച് വർദ്ധിപ്പിക്കുമ്പോൾ അത് കേരളത്തിലേക്ക് എത്തിച്ചേരുമ്പോൾ കേരള സംസ്ഥാനത്തിൻ്റെ നികുതിയും കൂടി ആകുമ്പോൾ ഉണ്ടാകുന്ന വർധനവ് വലിയ അമിതമായിട്ടുള്ള സാമ്പത്തിക ഭാരമാണ് ജനങ്ങൾക്കിടയിൽ ജനങ്ങൾക്കുണ്ടാകാൻ പോകുന്നത്. ഈ കേരളവുമായി ബന്ധപ്പെട്ട് പ്രത്യേകിച്ച് പ്രത്യക്ഷത്തിൽ ഒന്നും കാണാനില്ല. പ്രളയ പുനർനിർമ്മാണം അടക്കമുള്ള വിഷയങ്ങൾ കേരളത്തിലുണ്ടായിരുന്നു, എയിംസ് തുടങ്ങിയ ദീർഘകാല ആവശ്യങ്ങൾ കേരളത്തെ പൂർണ്ണമായി അവഗണിച്ചിരിക്കുകയാണ് ഈ ബജറ്റിൽ. അല്ല, കേരളമെന്നല്ല, പ്രത്യേകിച്ച് അതാണ് ഞാൻ സൂചിപ്പിച്ചത്, ഒരു നവീനമായ നൂതനമായിട്ടുള്ള ഏതെങ്കിലും ഒരു സംരംഭം ഏതെങ്കിലും ഒരു സ്കീം ഈ ബഡ്ജറ്റിൽ അനൗൺസ് ചെയ്തോ? അനൗൺസ് ചെയ്തിട്ടില്ല. വളരെ നാമമാത്രമായിട്ടുള്ള അതെല്ലാം നേരത്തെ നിലനിൽക്കുന്ന സ്കീം, ഈ പറയുന്നതെല്ലാം മിക്കവാറും എല്ലാ സ്കീമും എല്ലാ പദ്ധതികളും സ്റ്റാർട്ടപ്പിൻ്റെ കാര്യത്തിൽ ചില കാര്യങ്ങൾ ചില അളവുകൾ ചെയ്തു എന്നുള്ളത് ഞാൻ സമ്മതിക്കുന്നു. അതിനപ്പുറത്തേക്ക് മറ്റേതെങ്കിലും തരത്തിൽ പുതിയ സ്കീമോ പുതിയ പദ്ധതിയോ പുതിയ സംരംഭങ്ങളോ പുതിയ ഉന്നത വിദ്യാഭ്യാസ കേന്ദ്രങ്ങളോ ഒരു സ്റ്റേറ്റിനും ആരംഭിക്കുന്നതായി ഇതിനകത്ത് ബഡ്ജറ്റിൽ നിർദ്ദേശമില്ല. അപ്പോൾ അധിക വിഭവ സമാഹരണത്തിന് ഊന്നൽ നൽകിക്കൊണ്ട് പെട്രോൾ ഡീസൽ വിലവർധന ഉൾപ്പെടെയുള്ള കാര്യങ്ങളും അതുപോലെ നികുതി ഇനത്തിൻ്റെ കാര്യം പരിശോധിക്കുമ്പോഴും
ഒരുപാട് ഇനങ്ങൾക്ക് നികുതിയുടെ വർധനം ഉണ്ടായിട്ടുണ്ട്. അതിൻ്റെ വിശദാംശങ്ങൾ ഡീറ്റെയിൽസ് പരിശോധിച്ചാൽ മാത്രമേ പറയാൻ കഴിയൂ. മാത്രവുമല്ല, കേരളത്തിൽ ഈ നൂറ്റാണ്ടിലുണ്ടായിട്ടുള്ള ഏറ്റവും വലിയ പ്രളയമായിരുന്നു കേരളം കണ്ട പ്രളയം. അപ്പോൾ അത്തരത്തിലുള്ള പ്രളയം ഉൾപ്പെടെയുള്ള ദുരന്തങ്ങളെ അഡ്രസ്സ് ചെയ്യുന്നതിന്, സംസ്ഥാനങ്ങളെ സഹായിക്കുന്നതിന് കോപ്പറേറ്റീവ് ഫെഡറലിസം എന്ന് പറയുന്ന ഗവൺമെൻറ് ആ കാര്യത്തിൽ സംസ്ഥാനങ്ങളെ സഹായിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള നിർദ്ദേശങ്ങളോ നടപടിക്രമങ്ങളോ ഒന്നും തന്നെ ഇല്ല. ആശ്വാസകരമായി സൂചിപ്പിക്കാൻ കഴിയുന്നത് കശുവണ്ടിയുടെ ഇറക്കുമതി ചുങ്കം 2.5% ഉണ്ടായിരുന്ന ഇറക്കുമതി ചുങ്കം പൂർണ്ണമായും വിഡ്രോ ചെയ്തു എന്നാണ് മനസ്സിലാക്കുന്നത്. അതുപോലെ തന്നെ ബ്യൂട്ടൈൽ റബ്ബർ, അതെന്താണെന്ന് എനിക്ക് മനസ്സിലായിട്ടില്ല, ബ്യൂട്ടൈൽ റബ്ബറിന് നിലവിലുണ്ടായിരുന്ന ഇറക്കുമതി ചുങ്കം 5% നിന്ന് 10% വർദ്ധിപ്പിച്ചതായി ബഡ്ജറ്റിൻ്റെ പ്രാഥമികമായിട്ടുള്ള പരിശോധനയിൽ ഏതാണ്ട് ഷെഡ്യൂൾ നോക്കിയപ്പോൾ മനസ്സിലാക്കാൻ കഴിഞ്ഞു. കശുവണ്ടിയുടെ ദീർഘകാലമായി ഞങ്ങൾ ഫൈറ്റ് ചെയ്തുകൊണ്ടിരുന്ന ഒരു ആവശ്യമായിരുന്നു കശുവണ്ടിയുടെ ബേസിക് കസ്റ്റംസ് ഡ്യൂട്ടി എടുത്തു കളയണമെന്നുള്ള ആവശ്യം. ആ ബേസിക് കസ്റ്റംസ് ഡ്യൂട്ടി 2.5% ഉണ്ടായിരുന്നത്, അത് എടുത്തു കളഞ്ഞു എന്നാണ് പ്രസംഗത്തിൽ നിന്ന് മനസ്സിലാക്കാൻ കഴിയുന്നത്. അങ്ങനെയാണെങ്കിൽ അത് കശുവണ്ടി വ്യവസായ മേഖലയെ സംബന്ധിച്ചിടത്തോളം ആശ്വാസകരമാണ് എന്നതൊഴിച്ചാൽ മറ്റു കാര്യങ്ങളിലും റബ്ബറിൻ്റെ കാര്യത്തിലും ഇത് പരിശോധിക്കേണ്ടത്. 5% നിന്ന് 10% ബ്യൂട്ടൈൽ റബ്ബറിൻ്റെ ഇറക്കുമതി ചുങ്കം വർദ്ധിപ്പിച്ചു തുടങ്ങിയിട്ടുള്ള കേവലമായ ചില നടപടിക്രമങ്ങൾ കഴിഞ്ഞാൽ കേരളത്തെ സംബന്ധിച്ചിടത്തോളം ആശ്വസിക്കാൻ വക നൽകുന്ന ഒന്നുമില്ല എന്ന് മാത്രമല്ല, പെട്രോൾ ഡീസൽ വില വർധനവ് ഏറ്റവും കൂടുതൽ ദോഷകരമായി ബാധിക്കാൻ പോകുന്നത് കേരളം പോലെയുള്ള സംസ്ഥാനങ്ങളെ ആയിരിക്കും. കാർഷിക രംഗത്ത് ചില പരാമർശങ്ങൾ സംബന്ധിച്ചിട്ടുണ്ടായിരുന്നു, പക്ഷേ അത് നിലവിലെ പ്രതിസന്ധി പരിഹരിക്കാനുള്ളതാണോ ഈ പ്രഖ്യാപനം? കാർഷിക രംഗത്ത് റൂറൽ ഇന്ത്യ എന്ന പേരിലാണ് കാർഷിക രംഗത്ത് അവർ ചില കാര്യങ്ങളെ സംബന്ധിച്ച് പരാമർശിച്ചത്. അതിൽ തന്നെ കാർഷിക രംഗത്ത് പ്രത്യേകമായിട്ടുള്ള ഒരു സ്കീം, പുതുതായിട്ടുള്ള ഒരു സ്കീം ഒന്നും അനൗൺസ് ചെയ്തിട്ടില്ല. കാർഷിക രംഗത്ത് റൂറൽ ഇന്ത്യയുടെ പ്രശ്നങ്ങൾ അഡ്രസ്സ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു അക്കാദമിക് സ്പീച്ച് എന്ന് വേണമെങ്കിൽ പറയാം. 2-ാം മോദി സർക്കാരിന്റെ ആദ്യ സമ്പൂർണ്ണ ബജറ്റിനോടുള്ള പ്രതിപക്ഷ പ്രതികരണമാണ് കണ്ടത്.